മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി മോഡി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം 2047 ആകുമ്പോഴേക്കും ഒരു വികസിത രാജ്യമായിട്ട് മാറും. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കവിടെ എത്താം, യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ ഇന്നത്തേക്കാൾ കൂടുതൽ വേഗതയിൽ വളരണം. നമ്മൾ 9% പ്രതിവർഷം വേഗതയിൽ സമ്പദ്ഘടന വളർന്നാൽ നമ്മളവിടെ എത്തിയിരിക്കും. പക്ഷെ മോഡിയുടെ കീഴിൽ വളരുന്നത് 5.5%. യഥാർത്ഥം പറഞ്ഞാൽ ഈ കാലം ഇന്ത്യയുടെയും ചൈനയുടെയും കാലം. ലോക ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കാലത്തും പുതിയ പുതിയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു വരുന്നതായി കാണാം. തുടക്കത്തിൽ സ്പെയിനും പോർച്ചുഗലും ആയിരുന്നു. അപ്പോഴാണ് വ്യവസായ വിപ്ലവം വന്നത്. അതോടുകൂടി ബ്രിട്ടൻ്റെ കാലമായി. 1. ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ കാലമായി. 2. ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജപ്പാനെ മുന്നിൽ. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ, ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, കിഴക്കൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, കൊറിയ തുടങ്ങിയവ, ഇവയൊക്കെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും ലോകബാങ്കും എല്ലാം വിശേഷിപ്പിക്കുന്നത് എമർജിങ് എക്കോണമിസ് എന്നാണ്. അവരുടെ സാമ്പത്തിക വളർച്ച, ഈ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക വളർച്ച ലോക ശരാശരിയേക്കാൾ വളരെ ഉയർന്ന വേഗതയിലാണ്. അങ്ങനെ കൂടുതൽ വേഗത്തിൽ വളർന്നു കൊണ്ടിരുന്നാൽ അവരുടെ പ്രതിശിക്ഷ വരുമാനം 10-30 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ വികസന രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയരും. പക്ഷേ വികസന രാജ്യങ്ങളുടെ ഇരട്ടി വേഗതയിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രതിശീഷ വരുമാനം 10-30 കൊല്ലം ആകുമ്പോഴേക്കും ഒരു വികസന രാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരും. അതാണ് ഈ പറയുന്നത്. ഞാനതിനെ തർക്കിക്കത്തില്ല. നമുക്കവിടെ എത്താം. ഇന്ത്യയുടെ ഭാവി അങ്ങനെ ഒരു ലോക സാമ്പത്തിക ശക്തിയാവുന്നതിൽ തന്നെയാണ്. പക്ഷേ അതിനൊരു ഉപാധിയുണ്ട്. മോഡി ഭരണം അവസാനിക്കണം. മോഡിയുടെ കീഴിൽ ഇന്നത്തെ നയങ്ങൾ തുടർന്നുകൊണ്ട് നമ്മളവിടെ എത്തില്ല. എന്തുകൊണ്ടാ? ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയുടെ വേഗത അനുക്രമമായിട്ട് കൂടി വരികയായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടൻ ഭരിച്ചപ്പോൾ 1%. നെഹ്റുവിൻ്റെ കാലത്ത് 3.5%. 80s 5%. പിന്നെ 90 മുതലുള്ള 3 പതിറ്റാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടന ഏതാണ്ട് 7.5% വേഗതയിൽ വളർന്നു മോഡി വരുന്നത് വരെ. മോഡി വന്നതിന് ശേഷം ആദ്യ വർത്ത 2 വർഷങ്ങൾ 8%. അനുക്രമമായിട്ട് നമ്മുടെ വേഗത ഉയർന്നു വരികയായിരുന്നു. എന്നാൽ മോഡി വന്നതിന് ശേഷം എന്താ? നോട്ട് നിരോധനം വന്നു, ആന മണ്ടത്തരം, GST നടപ്പാക്കേണ്ട രീതിയിലല്ല നടപ്പാക്കിയത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സാമ്പത്തിക വളർച്ചയുടെ വേഗത കുറഞ്ഞു. കോവിഡിന് മുമ്പ് തന്നെ 4% കോവിഡ് കാലത്ത് മൈനസായി, പിന്നെ അങ്ങ് കുതിച്ചു കയറുന്നു. പക്ഷെ കോവിഡ് കാലത്തിന് ശേഷമുള്ള എടുത്താൽ, കോവിഡ് അടക്കം എടുത്താൽ 3.5% ഉള്ളു വളർച്ച. അപ്പം ഈ വേഗതയിൽ വളർന്നാലൊന്നും ആവില്ല. മോഡിയുടെ ശരാശരി വളർച്ച കോവിഡിന് മുമ്പ് 5.5%. ആ വേഗതയിൽ വളർന്നാൽ 2040 2075 ആകുമ്പോഴേ നമ്മളവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് മോഡിയുടെ നയങ്ങളിൽ തിരുത്തൽ വേണം. എന്താ തിരുത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യയിൽ വ്യവസായം വളരുന്നില്ല. വ്യവസായത്തിന് പകരം സേവനം വളരുന്നത്. ഈ വികസന രാജ്യങ്ങളൊക്കെ വ്യവസായം വളർന്ന് അതിൻ്റെ അടിത്തറയിലാണ് സേവനം വന്നത്.
അപ്പൊ അതുകൊണ്ട് ഈ വ്യവസായവൽക്കരണത്തിന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ചില നയങ്ങളൊക്കെ സ്വീകരിച്ച് വേഗത കൂട്ടേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പ്രധാനപ്പെട്ട പറയാനുള്ളത്, ഇനി വളർച്ചയുടെ വേഗത കൂടിയാലും നമ്മൾ യഥാർത്ഥത്തിൽ വികസിത രാജ്യമാവുമോ? ആവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ആരോഗ്യം വേണം, സാമൂഹ്യ സുരക്ഷ വേണം. ഇതൊക്കെയാണ് വികസിത രാജ്യങ്ങളുടെ സ്ഥിതി. എന്നാൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ചെലവാക്കുന്നതിൻ്റെ കണക്ക് നോക്കിയാൽ മതി, ഇന്ത്യയിൽ ആരോഗ്യ ചെലവ് മൊത്തം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കൂടി എടുത്താൽ മൊത്തം ചെലവിൻ്റെ 2.1%. ലോക ശരാശരിയിൽ, വികസിത രാജ്യങ്ങളുടെ ശരാശരി 9% വരും. വിദ്യാഭ്യാസം എടുത്താൽ സ്വല്പം കൂടി മെച്ചോ, നമ്മൾ 2.9% വരെ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവഴിക്കുന്നുണ്ടെന്നാണ് വെപ്പ്. പക്ഷേ വികസന രാജ്യങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ 5%ത്തിലേറെ രാജ്യങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേട്ടങ്ങൾ സാമൂഹ്യ സുരക്ഷ തന്നെ പറയാനില്ല. 200 രൂപയാണ് കേന്ദ്രം വാർദ്ധക്യകാല പെൻഷനായിട്ട് കൊടുക്കുന്നത്. സാർവത്രിക പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇത്ര പിശുക്ക്? കാരണം വെച്ച് കഴിഞ്ഞാൽ നികുതി പിരിച്ചുണ്ടാക്കുന്ന കാശിൽ നല്ലൊരു പങ്ക് പണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ്, വ്യവസായികൾക്കും മറ്റും. രാജ്യത്തിൻ്റെ സ്വത്തും രാജ്യത്തിൻ്റെ വരുമാനവും അവർക്ക് വാരിക്കോരി കൊടുത്ത് അവരെ ഭീമൻ വ്യവസായികളാക്കി മാറ്റി രാജ്യത്തിൻ്റെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കണേ. അംബാനി, അദാനി ഇങ്ങനെയുള്ള പുതിയ പുതിയ പുത്തൻകൂറ്റ് മുതലാളിമാർ, ഈ ശിങ്കടി മുതലാളിമാരെ ഭീമന്മാരാക്കി വളർത്താനുള്ള പരിശ്രമത്തിനിടയിൽ രാജ്യത്തുണ്ടായ വളർച്ചയുടെ നേട്ടം സാധാരണക്കാർക്ക് കിട്ടിയിട്ടില്ല. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് മോഡി അധികാരത്തിലിരിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വികസന രാജ്യങ്ങളുടെ ക്ഷേമനില നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പോയ കൈവരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു സംശയവും വേണ്ട, നമുക്ക് അവിടെ എത്തിച്ചേരാം. പക്ഷേ മോഡിയുടെ ഭരണം അവസാനിക്കണം, പുതിയ നയങ്ങൾ, ജനക്ഷേമ നയങ്ങൾ ഇന്ത്യയിൽ ആവിഷ്കരിക്കാൻ പറ്റണം.